ഹായ്, പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ റീ റിലീസിന് ഒരുങ്ങിയിരിക്കുന്ന സ്പടികം മൂവിയാണ്. അതുകൊണ്ടാണ് അപ്പൊ നമുക്കറിയാം ഈ മൂവി നമ്മൾ ഒരുപാട് വട്ടം കണ്ടിട്ടുള്ളതാണ്. പക്ഷെ നാളെ ഒരുങ്ങുന്നത് കുറച്ച് സ്പെഷ്യൽ ആണ്. അതെ, അതിനൊന്നും കൂടി ഒന്ന് റീമാസ്റ്റർ ഒക്കെ ചെയ്ത് 4K ഡോൾബി അറ്റ്മോസിലാണ് ഇറങ്ങുന്നത്. അതും എല്ലാ തിയേറ്ററുകളിലും വേൾഡ് വൈഡ് തന്നെ റിലീസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഇവിടെ ബാംഗ്ലൂരിലും റിലീസ് ഉണ്ട്. അതാണ് വലിയ സന്തോഷം. അത്യാവശ്യം സ്ക്രീൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഏകദേശം ഒരു പുതിയ മൂവി വരില്ലേ ലാലേട്ടന്റെ, അതുപോലെയാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ അങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അതായത് നോർമലി നമ്മൾ നരസിംഹയിന് മുമ്പ് കണ്ട സമയത്ത് ഇത്ര വലിയൊരു സംഭവം ട്രെയിലറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റ് ഇങ്ങനെ മുൻകൂട്ടി അറിയിച്ചു ബർത്ത്ഡേ സമയത്ത്, ഡയറക്റ്റ് അങ്ങ് ഇറക്കി, അത്ര ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് കുറച്ചും കൂടി എന്താ പറയാ, ആ ഒരു സ്പെഷ്യൽ ആണ്. അതായത് ഒരു പുതിയ സിനിമ ഇറങ്ങുന്ന അതേ ഫീൽ തന്നെയാണ്. മാത്രമല്ല ബാംഗ്ലൂരും ആവേശത്തിൽ തന്നെയാണ് സ്പടികത്തിനെ വരവേൽക്കാനായിട്ട് നാളെ. അപ്പോ അതിന് മുന്നേ ആയിട്ട് നമുക്കറിയാം ഈ മൂവിയിലെ ഒരു സോങ് നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ് അല്ലെ. അതായത് ആ സമയത്തെ ട്രെൻഡാണ്, എപ്പോഴും ട്രെൻഡാണ്, എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന സോങ് ആണ്. അതുപോലെ തന്നെ അതിന്റെ വിഷ്വലും, അതുപോലെ ലാലേട്ടന്റെ വോയിസ്, കെ എസ് ചിത്ര മാമിന്റെ വോയിസ് അല്ലെ, പിന്നെ അതുപോലെ അതിൽ സ്ക്രീനിൽ വരുന്ന ആൾക്കാർ എല്ലാം കൂടി കാണുമ്പോ മൊത്തത്തിൽ ഒരു ലാലേട്ടനും സിൽക്ക് സ്മിതയും രണ്ടുപേരും സ്ക്രീനിൽ വരുമ്പോ എന്തോ ഒരു രസമാണ് അല്ലെ കാണാൻ വേണ്ടിട്ട്. പൊളിയാണ്, പൊളിയാണ്. ആ സമയം അവരുടെ ആ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് റീ ഇമാജിനിയറിംഗ് ഏഴുമല പൂഞ്ചോല സോങ് ആണ്. നമുക്കുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഈ സിനിമ ആ സമയത്ത് മിനി സ്ക്രീനിൽ കണ്ടിട്ട് നമുക്കിപ്പോൾ ആ ഒരു ബിഗ് സ്ക്രീനിൽ വിത്ത് തിയേറ്റർ എക്സ്പീരിയൻസ് കാണുമ്പം അത് വേറെ ലെവൽ തന്നെയാണ്. അത് നമുക്ക് ഒരിക്കലും ഭാഗ്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത് അല്ലെ. എട്ട് വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയിട്ടുള്ള മൂവി, അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഈ മൂവി കുറേ വട്ടം കണ്ടിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസിനാണ് നാളെ പോകാൻ പോകുന്നത്. ഇത് ആരക്കിയിരിക്കുന്നത്, ഇന്നത്തെ വീഡിയോ ഇറക്കിയിരിക്കുന്നത് ജനത മോഷൻ പിക്ചേഴ്സ് എന്നുള്ള യൂട്യൂബ് ചാനലാണ്. അപ്പൊ നമ്മൾ അധികം ഇനി കൂടുതൽ ഡീറ്റെയിൽ പറയാനൊന്നുമില്ല, നമുക്ക് നേരെ ആ വീഡിയോയിലോട്ട് പോകാം. റെഡി അല്ലേ? യെസ്. തമ്മിലിൽ തന്നെ ഉണ്ട്, ലാലേട്ടനും ഉണ്ട്, ചിത്രമേനോനും ഉണ്ട്, മറ്റേ വിഷ്വലും ബാക്ക്ഗ്രൗണ്ടും കൊടുത്തിട്ടുണ്ട്. ഈ മറ്റേ പുതിയ അയ്യോ, റേബൻ ഗ്ലാസ് ആണ് തോന്നുന്ന റേബാൻ അഭിനയിച്ച ഒരു മുഖാവരണമാണ്. ചങ്കുപിടിക്കുന്നത് മറ്റാരും കാണാതിരിക്കാൻ തോമസ് സ്വയം അണിഞ്ഞ മുഖാവരണം. പക്ഷേ ഒരിക്കലും അവിടുന്ന് കണ്ടു തുളസി പൊണ്ണുപേരുടെ കല്യാണ വിവരം തിരസ്കൃതനായി മുമ്പ് കേട്ട് നെഞ്ചുപൊളി പള്ളിമേറിയുള്ള പടമുഖതരക്ക് വരുമ്പോൾ മുഖത്ത് ചേർത്ത് വെച്ച റേബാൻ ഗ്ലാസിനെയിലൂടെ ഒരു കണ്ടിച്ച കുടുംബം സാധിച്ചെടുത്ത വോയിസ് അശോകന്റെ ആണ്. Yeah.
പ്രത്യേകിച്ച് ചിത്ര മാമിനെയും പിന്നെ ലാലേട്ടിനെയും കൂടെ കാണിച്ച സമയത്ത് നല്ല രസമുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വിഷ്വൽ കൂടി കാണിച്ചു, പ്രത്യേകിച്ച് ആ റീ റെക്കോർഡിംഗ് പോലെ ഏകദേശം ആ ഒരു സീൻ കാണിച്ചപ്പോൾ നല്ല എന്താ പറയുക, നമുക്ക് കുറച്ചും കൂടി ആ ഒരു പ്രതീക്ഷകളും സംഭവങ്ങളൊക്കെ വീണ്ടും തരുന്ന രീതിയിൽ, പ്രത്യേകിച്ച് ലാലേട്ടൻ അവിടെ ഇരുന്നിട്ട് ആ വീഡിയോ കാണുന്ന സമയത്ത് ഭദ്രൻ സാറുമായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലേ, ആണ് ആ ഒരു എക്സ്പീരിയൻസ് ഒരുപാട് ഉണ്ടാവുമല്ലോ, അതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ആ ഒരു മുഖത്ത് ചിരിയും സംഭവങ്ങളൊക്കെ അല്ലേ, നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു പ്രതീക്ഷ തരുന്ന ഒരു സംഭവമാണ്. ആ ഒരു പഴയ ഒരു കുറച്ചൊരു ടച്ച് ഒഴിച്ചു നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു പുതിയ മൂവിയുടെ ഒരു ഫീൽ തന്നെ തരുന്നുണ്ട്. കംപ്ലീറ്റ് പുതിയ മൂവിയുടെ ഒരു ഫീൽ തന്നെ തരുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എന്താ പറയുക, ആ ഫസ്റ്റ് നറേറ്റ് ചെയ്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഉർവശി ചേച്ചീനെ കാണിച്ചതും അതുപോലെ തന്നെ ലാലേട്ടൻ്റെ, നമുക്കറിയാം ആ സിനിമയിൽ ശരിക്ക് ആ ഒരു പറഞ്ഞ പോലെ തന്നെയാണ് ലാലേട്ടൻ്റെ ആ ഒരു ഇമോഷൻ സൈഡ് കണ്ടത് ഉർവശി മാത്രമാണ് ആ ഒരു സീനിൽ നമുക്കും കാണുമ്പോ കരച്ചിൽ വരും. ആ ഒരു സീൻ കാരണം അത്രയും മാസ് ഹീറോ ആണ് അവിടെ ചെറുതായിട്ടൊന്ന് കണ്ടു നനയുന്നത്. അപ്പൊ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലാണ്. ആ സമയത്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത സോങ് അല്ലേ, അത് ഇപ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് ആ എൻജോയ്മെന്റ് ഒരു ഒട്ടും കുറവില്ല. ഇപ്പോഴും അത് കാണാനും കേൾക്കാനും ഒരു സുഖം തന്നെയുണ്ട്. അപ്പൊ എന്തായാലും നമ്മളത് ഓൺ സ്ക്രീനിൽ കാണാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ സീൻ നല്ല രസമുണ്ടായിരുന്നു അല്ലേ, ഉറപ്പിക്കാവോ? ഉറപ്പിച്ചു, അത് പൊളി. അപ്പൊ എന്തായാലും വേൾഡ് വൈഡ് ആണ് റിലീസിന് വരുന്നത്. അതായത് നമുക്കിതിന്റെ കഥ അറിയാം, എന്താ സംഭവം എന്നൊക്കെ അറിയാം, പക്ഷെ എന്നാലും നമ്മളെ കാണുന്ന സമയത്ത് എക്സ്ട്രാ ആഡ് ചെയ്ത് എന്തൊക്കെയാ സംഭവം എന്നുള്ളതൊക്കെ നമ്മൾ കാണണം അല്ലേ. കണ്ടിട്ടായിരിക്കും നമുക്ക് പറയാൻ പറ്റുമോ. ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, ജസ്റ്റ് ഒരു റീ റിലീസ് മാത്രമല്ല, അത് കണ്ടിട്ട് ആ ഒരു എക്സ്പീരിയൻസ് എന്താന്നുള്ളത് നമുക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. നമുക്ക് നോക്കാം, എന്തായാലും നമ്മള് വെയിറ്റിംഗ് ആണ്, അത്ര ഇനി അത്ര സമയമൊന്നുമില്ല. എന്തായിരിക്കും സർപ്രൈസ് എന്ന് നിങ്ങൾ ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറയാം. എന്തായിരിക്കും എക്സ്ട്രാ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവുക, കാരണം നിങ്ങളുടേതായ ചിന്തകളിലൂടെ എന്തെങ്കിലും ഒഴുകുന്നുണ്ടെങ്കിൽ അത് കമന്റിലേക്ക് അല്ലെ അറിയിക്കാം. അത്രയേ ഉള്ളൂ. അപ്പൊ ഇതുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.